ഗഗനചാരിക്കല്ലേ, ഗഗനചാരി അല്ലേ, പുതിയ പ്രോജക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ആയോ? ഡിസ്കഷനിലുണ്ട്. ആണല്ലേ, ഓക്കെ. ഞാൻ അന്ന് അതിശയിലെ കുട്ടിയല്ലേന്ന് വെച്ച് ഒരു വീഡിയോ ഇട്ട് ഭയങ്കര വൈറലായിരുന്നു. ഓക്കെ, സുഖമായിട്ടിരിക്കണോ? ഓക്കെ. വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു, നമ്മൾ ഡ്രസ്സിംഗ് ചെയ്തത് ഉള്ളൂ. അവർക്ക് എല്ലാവർക്കും താല്പര്യമായിരുന്നു കാണാൻ, അച്ഛനെ തന്നായിട്ട് സാധിക്കത്തില്ല. പക്ഷേ സിനിമ നന്നായിട്ട് പോകുന്നത്, കൽക്കി പോലൊരു വലിയ പ്രസ്ഥാനം വന്നിട്ടും ഗഗനചാരി പോലെ നിങ്ങളുടെ ഒരു ചെറിയ സിനിമ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. ഇപ്പം കൽക്കി പോലൊരു പടം നല്ലൊരു ഹിറ്റായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പടം അതുപോലെ ഏകദേശം ഒരു ഉള്ളൊരു പടമാണല്ലോ. രണ്ടും സൈഫൈ ജോണ്ട ആയത് കാരണം അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഗഗനചാരിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സുരേഷാണ്ട് ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ, ഞങ്ങള് പ്ലാൻ ചെയ്യുന്ന സ്പിൻഡ് ഓഫ് സാർ സിനിമയുടെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റിയും അതിന്റെ സക്സസും തന്നെയാണ് മണിയൻ ചെറ്റപ്പിന് വഴിയൊരുക്കുക. ഉടനെ ഉണ്ടാവും. ആ, അതിന്റെ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. ആ, ഗഗനചാരി എന്നുള്ള ക്യാരക്ടേഴ്സ് മൈക്കും ബാക്കും മണിയൻ ചെറ്റപ്പിന് ഇപ്പോൾ ഗഗനചാരി പോലത്തെ ഇത്രയും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധനം നമ്മൾ ഓഡിയൻസിൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ എത്രത്തോളം റിലേറ്റ് ചെയ്യാനായിട്ട് ഓഡിയൻസിന് പറ്റി എന്നുള്ളത് തന്നെ മേക്കിംഗ് സ്റ്റൈലിൻ്റെ ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും